ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അങ്ങനെ നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം ബാ തുറന്നിരിക്കുകയാണ്. നമുക്കറിയാം, നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ച തികയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സാറ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് മിണ്ടിയില്ല? കാരണം ഇതിൽ പ്രതിയായ, അതായത് മരിച്ച ആളും അതുപോലെ തന്നെ മരണത്തിന് കാരണമായിട്ടുള്ള ആളും ഒരേ പാർട്ടിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ കൂടെ നിൽക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു ഡൗട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി നീണ്ട ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വാതുറന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പി പി ദിവ്യയെ സംരക്ഷിക്കില്ല, കർശനമായിട്ടുള്ള നടപടി തന്നെ പി പി ദിവ്യക്കെതിരെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരു ഒരു മീറ്റിംഗിലാണ് ഇത് പറഞ്ഞത്. അപ്പോ അത് ഇന്ന് ചാനലുകളിലൊക്കെ അതിങ്ങനെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പി പി ദിവ്യയെ സംരക്ഷിക്കില്ല, കർശനമായ നടപടികൾ തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, നമ്മളിപ്പോ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം, കാരണം അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന്. ഇതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്തുകൊണ്ട് ഈ പി പി ദിവ്യയെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല? അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? അവര് കാരണമാണല്ലോ ഇപ്പൊ ഇത്രയും വലിയൊരു പ്രശ്നം, അതായത് ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ലാതായത്. അവരുടെ ഈ ഒരു, അതായത് ഈ നവീൻ ബാബുവിന്റെ അടുത്ത് അവര് നടത്തിയ ആ ഒരു ക്രൂരമായിട്ടുള്ള ഒരു ആരോപണങ്ങള് അദ്ദേഹത്തെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആഘാതത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. സ്വന്തം കുടുംബത്തെ പോലും മറന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു കടുംകൈ ചെയ്തത്. ഈ പി പി ദിവ്യയ്ക്ക് എന്തോ വ്യക്തി വൈരാഗ്യം, മുൻകൂർ എന്തൊക്കെയോ വൈരാഗ്യങ്ങള് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഈ ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി അവർ ആ ഒരു വേദിയിൽ, അതായത് ആ ഒരു യാത്രയയപ്പ് വേദിയിൽ വെച്ച് അവരങ്ങോട്ട് വീട്ടി. കാരണം എന്തായാലും അദ്ദേഹം പോവാണല്ലോ. അപ്പൊ എന്തായാലും പോകുന്നതിന് മുന്നേ ആയിട്ട് അയാളൊന്ന് നല്ലതായിട്ടൊന്ന് വേദനിപ്പിക്കണം എന്ന് ഇവര് വിചാരിച്ചിരുന്നു. പക്ഷെ ഇവരങ്ങ് വായി തോന്നിയത് മൊത്തം അങ്ങ് പറഞ്ഞു. അത് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഇത് ആത്മഹത്യ തന്നെയാണോന്നുള്ളത് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് പി പി ദിവ്യക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും, സംരക്ഷിക്കില്ല എന്നൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ പുതിയ അടവാണിത്. ഇതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്ര ഒരു എന്താ പറയാ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ അല്ലാന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് മുഖ്യമന്ത്രി നിൽക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ പി പി ദിവ്യക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല? പോലീസുകാർ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇവരെ ചോദ്യം ചെയ്യുന്നില്ല? ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരിക്കാൻ കാരണക്കാരി എന്ന് പറയുന്നത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് ഈ പി പി ദിവ്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്കെതിരായിട്ട് എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല? അവർക്കെതിരെ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ കണ്ണൂരുള്ള പോലീസുകാർ എന്തിനവിടെ ഇരിക്കുക, പഴം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല. അവരിതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ കളക്ടർ ചോദ്യം ചെയ്യുന്നുണ്ട്, പ്രശാന്തരെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുഖ്യപ്രതിയായ, അല്ലെങ്കിൽ ഇതിൽ പ്രധാന പ്രതിയായിട്ടുള്ള പി പി ദിവ്യയെ മാത്രം ഇതുവരെ അവര് ചോദ്യം ചെയ്യലിന് ഒന്നിനും അവര് എന്താ പറയാ ചെന്നിട്ടില്ല. പോലീസുകാരെ അവരെ അന്വേഷിച്ച് ചെന്നിട്ടില്ല, അവരെ വിളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവരാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ഒരു അപേക്ഷയും കൊടുത്തിട്ട് മുങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരെവിടെയെങ്കിലും പോയി ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുവായിരിക്കും. കാരണം നവീൻ ബാബു മരിച്ചല്ലോ, ഇനിയിപ്പോ അവരാഗ്രഹിച്ച പോലെ തന്നെ നടന്നു. ഇനിയിപ്പോ അവർക്ക് എന്താ പറയാ, അവരെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്കാരുണ്ട്, പാർട്ടിയിലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവരും മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളെ പറ്റിക്കാനായിട്ട്, എന്നിട്ട് ഈ ഈ നിമിഷത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നത്. പി പി ദിവ്യയെ സംരക്ഷിക്കത്തില്ല, അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കും, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളിപ്പോ നിൽക്കേണ്ടതെന്ന്. എന്തിനാണ് സാർ ഇങ്ങനെ വെറുതെ ആ ഒരു കുടുംബത്തിന് ഇനിയും ഇനിയും ആക്ഷേപിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇത് തെളിയിച്ച് കാണിക്കുക, പി പി ദിവ്യക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ ചോദ്യം ചെയ്യുക. ഈ ഒരു കേസിന് സത്യസന്ധമായിട്ടുള്ള ഒരു എന്താ പറയാ, സത്യസന്ധമായിട്ട് അന്വേഷിച്ച ഒരു കേസിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ഓരോന്ന് വായിൽ തോന്നുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്നും ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല.